പൊതുപ്രവർത്തനത്തിന്റെ തിരക്കുകൾക്കിടയിലും മത്സ്യകൃഷിയിൽ വിജയം കൊയ്യുകയാണ് പല നഗരസഭാ വൈസ് ചെയർമാൻ കുര്യാക്കോസ് പടവൻ. റബ്ബർ കൃഷി നഷ്ടത്തിലായ സാഹചര്യത്തിലാണ് ഒരേക്കർ സ്ഥലത്ത് പടുതാക്കുളങ്ങൾ നിർമ്മിച്ച് മത്സ്യകൃഷി ആരംഭിച്ചതെന്ന് കുര്യാക്കോസ് പടവൻ പറഞ്ഞു. പൊതുജനസേവനം മാത്രമല്ല കൃഷിയും വഴങ്ങുമെന്ന് തെളിയിക്കുകയാണ് കുര്യാക്കോസ് പടവൻ. പടുതാക്കുളത്തിലാണ് കുര്യാക്കോസ് പടവന്റെ മീൻ കൃഷി. കൃത്രിമ ഓക്സിജൻ സംവിധാനം ഓരോ കുളത്തിലും ഒരുക്കിയിട്ടുണ്ട്. 120 കുളങ്ങളാണുള്ളത്. ഓരോ കുളത്തിലും 1000 മീനുകളാണുള്ളത്. ഗിഫ്റ്റ് തിലോപ്പിയ ഇനത്തിൽപ്പെട്ടവയാണ് മീനുകൾ. ഒരു കുളത്തിൽ 1000 മത്സ്യങ്ങൾ വീതമാണുള്ളത്. റബ്ബർ കൃഷി നഷ്ടമായതോടെയാണ് കുര്യാക്കോസ് പടവൻ മത്സ്യകൃഷിയിലേക്ക് തിരിഞ്ഞത്. 12 മീറ്റർ വ്യാസമുള്ളതാണ് ഓരോ കുളവും. 6 മാസത്തെ വളർച്ചയ്ക്ക് ശേഷമാണ് വിൽപ്പന. വിജയവാഡയിലെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ എത്തിക്കുന്നത്. അംഗീകൃത കമ്പനികളുടെ ഫുഡ് പ്രോജക്റ്റ് മാത്രമാണ് മത്സ്യത്തിൻ്റെ ഭക്ഷണം. വേസ്റ്റും മറ്റും ഉപയോഗിക്കുന്നില്ലാത്തതിനാൽ രുചികരമായ മീനാണ് ഫാമിലേതെന്ന് കുര്യാക്കോസ് പടവൻ പറഞ്ഞു. വിഷരഹിത മത്സ്യം നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിട്ടാണ് ഈ പദ്ധതിക്ക് രൂപം കൊടുത്തത്. ഏകദേശം 1 ഏക്കർ സ്ഥലത്ത് 120 പരം ടാങ്കുകളിലായി മത്സ്യം വളർത്തുന്നുണ്ട്. ഒരു ടാങ്കിൽ 1000 മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കും. 6 മാസം കൊണ്ട് അത് പൂർണ്ണ വളർച്ചയെത്തും. 400 മുതൽ 500 ഗ്രാം വരെ ഒരു മീന് തൂക്കമുണ്ടാവും. ഈ മത്സ്യം ഇവിടെ വെച്ച് തന്നെയാണ് വിൽപ്പന നടത്തുന്നത്. മറ്റ് മാർക്കറ്റുകളിലേക്കൊന്നും ഇവിടെ നിന്നും മത്സ്യം കൊടുക്കുന്നില്ല. മറ്റ് മാർക്കറ്റുകളിൽ നിന്നും മത്സ്യം ഇവിടെ കൊണ്ടുവരുന്നുമില്ല. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യം ഇവിടെ വന്ന ആളുകൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങിക്കാവുന്നതാണ്. ഇവിടെ പ്രസ് ചെയ്ത് മത്സ്യം കൊടുക്കും. അത് വൃത്തിയായ നല്ല ശുദ്ധജലത്തിൽ കഴുകി വൃത്തിയാക്കി ഉപയോഗപ്രദമായ രീതിയിലാണ് ഇവിടെ കൊച്ചി ചെയ്ത് കൊടുക്കുന്നത്. ഈ മത്സ്യം വളർത്തുമ്പോൾ മത്സ്യത്തിന് കമ്പനി നിർമ്മിക്കുന്ന തീറ്റ മാത്രമേ ഇതിന് കൊടുക്കുന്നുള്ളൂ. മറ്റ് ഭക്ഷണങ്ങളൊന്നും കൊടുക്കുന്നില്ല. അസോള കുറച്ച് കൊടുക്കുന്നുണ്ട്. അതല്ലാതെ മറ്റ് ഒരു രാസവസ്തുക്കളും മറ്റ് വേസ്റ്റ് ഒന്നും ഇതിന് കോഴി വേസ്റ്റോ മറ്റ് പച്ചക്കറി വേസ്റ്റുകളോ മറ്റൊരു വേസ്റ്റും ഇതിന് കൊടുക്കുന്നില്ല. വളരെ സംയോജിതമായ പ്രോട്ടീൻ ഉള്ള അടങ്ങിയിരിക്കുന്ന ഭക്ഷണമാണ് ഇതിന് നൽകുന്നത്. മത്സ്യം നേരിൽ കണ്ടു വാങ്ങുവാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. 400 മുതൽ 500 ഗ്രാം വരെ വലിപ്പമുള്ളവയാണ് മത്സ്യങ്ങൾ. 2 ദിവസം കൂടുമ്പോൾ പടുതാക്കുളം ശുചീകരിക്കും. വിൽക്കാനുള്ള മത്സ്യത്തെ പ്രത്യേക കുളത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. നിരവധി ആളുകൾ ഫാമിലെത്തി മത്സ്യം വാങ്ങുന്നുണ്ട്. അനിൽ കുറിച്ചിത്താനം, സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ. സ്റ്റാർ വിഷനിൽ നിന്നും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക.